6 മാസമായിട്ട് ചാറ്റ് ചെയ്യണം. ഇനിയെങ്കിലും ഒന്ന് മീറ്റ് ചെയ്തൂടെ. ലെറ്റ്സ് മീറ്റ് ടുമാറോ. ഓക്കേ. പേടിക്കണ്ട, ഫോൺ റിംഗ് ടോണാ. ബോസ് വൈശാഖ് അർജന്റ് ആയിട്ട് ഓഫീസിൽ വരണം. ഇന്ന് ഞാൻ ലീവ് പറഞ്ഞിരുന്നാണല്ലോ സാർ, എനിക്കൊന്നും പറ്റത്തില്ല സാർ. അതൊന്നും എനിക്ക് കേൾക്കണ്ട സാർ, ഇതെന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എടുത്ത ലീവാണ്, പറ്റത്തില്ല സാർ. കേൾക്കുന്നുണ്ടോ വൈശാഖ്? സാർ അർജന്റ് ആയിട്ട് ഓഫീസിൽ വരണം. യെസ് സാർ. ഓക്കെ സാർ, 10 മിനിറ്റ് സാർ. കാലമാട പണ്ടാരോട്. പുതിയ ബൈക്കൊക്കെ വാങ്ങിച്ചല്ലേ? അത് ഇറങ്ങിയിട്ടല്ലേ രാവിലെ തന്നെ വന്നത്. അളിയ ഒരു കാര്യം പറയണ്ടായിരുന്നു. ഈ പൊന്മുടിക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, അളിയന്റെ ബൈക്ക് ഒന്ന് തന്നുവിടൂ. പൊന്മുടിയാ? ഈ നാറിക്കാണെങ്കിൽ വണ്ടി ഓടിക്കാൻ പോലും അറിഞ്ഞൂടാ, ഞാൻ തരൂടാ പട്ടി. എന്താ അളി ആലോചിക്കുന്നത്? അല്ലടാ, അത് ഓ പുതിയ വണ്ടിയൊക്കെ എടുത്തപ്പോ നീയൊക്കെ വലിയ ആളായിപ്പോയല്ലേ. ചെറിയടേ നമ്മളൊക്കെ പാവങ്ങൾ, നിന്റെ വണ്ടിയൊന്നും നമുക്ക് വേണ്ട. വീട് വീട് പോ. ഡേ നില്ല് നില്ല്, ഇങ്ങ് വാ പിടി, പോയിട്ട് വാ. അയ്യോ ലേറ്റായി, പടം തുടങ്ങിക്കാണോ എന്തോ. മോനെ എന്താ ആന്റി? എന്താണ് സാർ? എടാ ഇന്ന് എന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങണമല്ലോ, അതിന് വേണ്ടിട്ടാണ്. ഞാൻ എന്തിനാണ് സാർ? എടാ മോനെ, ഈ പെമ്പിള്ളേരുടെ ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ നീയാണ് ബെസ്റ്റ് എന്നാണ് ഓഫീസിലെ സംസാരം, അതുകൊണ്ട് നീ തന്നെ വേണം. ഇഷ്ടം പോലെ പണിയുണ്ട് സാർ, ജോലിയൊക്കെ നമുക്ക് രാത്രിയാ. നീങ്ങ പെട്ടെന്ന്. രാത്രിയാ? ഒരു മിനിറ്റ്. എടാ വൈശാഖ, വീട്ടിലെ ഗ്യാസ് തീർന്നടാ, നീ ഒരു കുറ്റി എടുത്തു കൊടുക്കും. എടാ പക്ഷേ വൈകുന്നേരം വീട്ടിലൊരു പാർട്ടി ഉണ്ട്, അപ്പൊ നീ പോയ രണ്ട് ഫുള്ള് എടുത്തുണ്ടോ, മറക്കല. ഒരു തുള്ളി പോലും കുടിക്കാത്ത എന്നെ കൊണ്ട് കുപ്പി വരെ വാങ്ങിച്ചു. ആന്റി വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട്, പെട്ടെന്ന് നോക്കിയപ്പോ ചായയിടാൻ പാലില്ല. ഒരു പാലുണ്ടാവോ? അയ്യോ മോനെ, ഇവിടെ ആകോട്ട് ഒരു ഓറ് പാലേ ഉള്ളൂ. മോൻ വെളിയിൽ പോയി വാങ്ങിച്ചു. എന്റെ മുഖത്ത് നോക്കി പാല് തരാൻ പറ്റില്ലെന്ന് അവർക്ക് എങ്ങനെ പറയാൻ തോന്നിയോ എന്തോ. അമ്മ അപ്പുറത്ത് വീട്ടുകാർക്കാണ്ട് ഞാൻ എന്തോന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയോ അമ്മ? പാല്, മലക്കറി, ആ കൊച്ചിന് സ്നഗ്ഗി, എന്നിട്ട് ഇപ്പൊ ഒരു പാല് വെച്ചപ്പോ തരാൻ പറ്റൂലെന്ന്. ഇപ്പൊ മനസ്സിലായല്ലോ, നോ പറയേണ്ട ഇടത്തിൽ നോ പറയണം, അല്ലാതെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ബുദ്ധിമുട്ടാണ് സാർ, ഓഫീസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലാതെ ഒന്നിനും ഞാൻ ഇല്ല സാർ. നമുക്ക് പലർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ആൾക്കാരുടെ മുഖത്ത് നോക്കി നോ പറയുക എന്നത്. നോ പറയണമെന്ന് എത്ര പ്രാവശ്യം വിചാരിച്ചാലും മറ്റുള്ളവർ അതെങ്ങനെ എടുക്കും, അവർ എന്നെപ്പറ്റി എന്തെങ്കിലും വിചാരിക്കുമോ അല്ലെങ്കിൽ അവരുടെ മനസ്സ് വിഷമിക്കുമോ എന്നൊക്കെയുള്ള ചിന്തയിൽ പലപ്പോഴും നമ്മൾ മനസ്സില്ലാ മനസ്സോടെ യെസ് പറയാറുണ്ട്. ഇങ്ങനെ യെസ് പറയുന്നതിലൂടെ നമ്മൾ നമുക്ക് തന്നെ അൺവാണ്ടഡ് സ്ട്രെസ് ക്ഷണിച്ചു വരുത്തുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ് കുറ്റബോധം തോന്നാതെ കോൺഫിഡൻ്റ്ലി നോ പറയുക എന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി അത് നിങ്ങളായിരിക്കണം. മറ്റൊരാളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി സ്വയം വിഷമിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതുകൊണ്ട് ധൈര്യമായിട്ട് നോ പറയാൻ ശീലിക്കുക. നമ്മൾ ഇഫക്റ്റീവ്ലി നോ പറഞ്ഞില്ലെങ്കിൽ പലരും നമ്മളെ അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ തുടങ്ങും. നമ്മൾ നമ്മളെ വാല്യൂ ചെയ്യാൻ തുടങ്ങുമ്പോൾ നാച്ചുറലി നമ്മുടെ സമയത്തെ നമ്മൾ ഒത്തിരി വാല്യൂ ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മൾ ഒരിക്കലും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്ത് നമ്മൾ സമയം പാഴാക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ ഉത്തരം നോ ആണെങ്കിൽ അതിനി പറയേണ്ടത് ബോസോ പാരൻസോ ഫ്രണ്ട്സോ അയൽക്കാരോ ആരുമാകട്ടെ, സൗമ്യമായി നോ എന്ന് തുറന്നു പറയുക. താങ്ക് യു.